നമസ്കാരം. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ഇനി പുതുവേഗം. 2 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം വഴിയുള്ള റെയിൽവേ ഇരട്ടപ്പാത യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ തീവണ്ടികൾ എത്തുന്നതിനും വഴി തുറക്കും. ഏറ്റുമാനൂർ ചിങ്ങവനം പാത കമ്മീഷൻ ചെയ്യുമ്പോൾ കൂടുതൽ വേഗത കേരളത്തിലെ തീവണ്ടി യാത്രയ്ക്ക് കൈവരും. പാലരുവി എക്സ്പ്രസ്സിനാണ് പാതയിലൂടെ ആദ്യം കടന്നുപോയത്. സമ്പൂർണ്ണ ഇരട്ടപ്പാതയുള്ള സംസ്ഥാനം എന്ന പദവി ഇതോടെ കേരളത്തിന് സ്വന്തമായി. ചിങ്ങവനം ഏറ്റുമാനൂർ ഒറ്റവരിപ്പാത എന്ന കുപ്പിക്കഴുത്തായിരുന്നു കേരളം തീവണ്ടി വികസനത്തിന് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. കുപ്പിക്കഴുത്ത് കാരണം പല വണ്ടികളും പല സ്ഥലത്തും പിടിച്ചിട്ടു. അങ്ങനെ തീവണ്ടികൾ സമയം തെറ്റി ഓടുന്നതും പതിവായിരുന്നു. മണിക്കൂറുകളുടെ നഷ്ടം യാത്രക്കാർക്കുണ്ടായി. എന്നാൽ അതെല്ലാം ഇനി ഓർമ്മകളിലേക്ക് മാറും. കോട്ടയം പാതയിലൂടെ കൂടുതൽ ട്രെയിനുകൾ എന്ന ദീർഘകാല ആവശ്യം ഇനി നടക്കും. കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കോട്ടയത്തേക്ക് ട്രെയിനുകൾ ഓടിക്കുവാനും കഴിയും. 16.7 കിലോമീറ്റർ ഇരട്ടപ്പാതയാക്കാൻ 21 വർഷമാണ് എടുത്തത്. സ്ഥലമേറ്റെടുപ്പുമായുള്ള പ്രശ്നങ്ങളാണ് ഇത്രയും എത്തിയും കാലവിളംബരം ഉണ്ടാക്കിയത്. ഏറ്റുമാനൂർ ചിങ്ങമ്പനം ഇരട്ടപ്പാത സജീവമാകുമ്പോൾ ഭാരതപ്പുഴയ്ക്ക് സമീപം 1 കിലോമീറ്റർ ഒഴികെ തിരുവനന്തപുരം മംഗലാപുരം പാതയിലെ 632 കിലോമീറ്റർ ഇരട്ടപ്പാതയായി മാറും. ഇനി പതിവുള്ള ട്രെയിൻ പിടിച്ചിടിയിൽ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തീവണ്ടികളുടെയും കേരളത്തിലെ യാത്രാസമയം കുറയാൻ ഇടയാകും. ആലപ്പുഴ വഴി പോകുന്ന തീവണ്ടികളുടെ സമയക്രമത്തെയും ഇത് സ്വാധീനിക്കും. ഇനി കേരളത്തിന് കൂടുതൽ ട്രെയിനുകൾ കിട്ടണമെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് ട്രെയിൻ അറ്റകുറ്റപ്പണിക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരത്ത് ട്രെയിൻ നിർത്താൻ പ്ലാറ്റ്ഫോം ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. ഇതിന് പരിഹാരം കാണാനുള്ള 2 പദ്ധതികൾ ഒച്ചിഴിയുന്ന വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. കൊച്ചുവേളി സ്റ്റേഷനിൽ അഡീഷണൽ പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം പണമില്ലാത്തത് കാരണം വൈകിക്കൊണ്ടിരിക്കുന്നു. നേമം ടെർമിനൽ പദ്ധതിയുടെ എസ്റ്റിമേറ്റിന് ഇനിയും അനുമതി ലഭിച്ചിട്ടുമില്ല. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടാൽ കൂടുതൽ തീവണ്ടികൾ കേരളത്തിലേക്ക് എത്തും. ചിങ്ങവനം ഏറ്റുമാനൂർ ഒറ്റവരിപ്പാത എന്ന് കുപ്പിക്കഴുത്തായിരുന്നു. ട്രെയിനുകളുടെ സുഗമമായ ഓട്ടത്തിനും പുതിയ ട്രെയിനുകൾ ലഭിക്കുന്നതിനും പ്രധാന തടസ്സമായി റെയിൽവേ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. കേരളത്തിന് പുതിയ ട്രെയിനുകൾ അനുവദിക്കുമ്പോൾ കോട്ടയം റൂട്ടിനായിരിക്കും ഇനി പ്രധാന പരിഗണന. ജൂണിൽ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്ന എറണാകുളം വേളാങ്കണ്ണി തിരക്കുണ്ടെങ്കിൽ പ്രതിദിനമാക്കുന്നത് പരിഗണിക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം കാരക്കൽ എക്സ്പ്രസ് കോവിഡിന് മുൻപ് എറണാകുളത്ത് നിന്ന് കോട്ടയം പാസഞ്ചറായി രാവിലെ സർവീസ് നടത്തിയിരുന്നു. ഇനി ഇത് കോട്ടയം കാരക്കൽ എക്സ്പ്രസ്സായി ഒറ്റ ട്രെയിനായി ഓടിക്കാൻ കഴിയും. ഏറ്റുമാനൂർ പാറോലിക്കൽ പുതിയ പാതയും പഴയ പാതയും ബന്ധിപ്പിക്കുന്ന ജോലികളായിരുന്നു ഇന്നലെ അവശേഷിച്ചത്. രാവിലെ 8 ആരംഭിച്ച ഉച്ച കഴിഞ്ഞ് 3 ഇത് പൂർണ്ണമാവുകയും ചെയ്തു. പിന്നീട് ട്രാക്കിലെയും വൈദ്യുതി ലൈനിലെയും അലൈൻമെൻറ്റ് ഒരിക്കൽ കൂടി പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. 6 പണികൾ പൂർത്തിയാക്കി രേഖാമൂലം റെയിൽവേ ഉന്നത നേതൃത്വത്തെ അറിയിച്ചു. പിന്നാലെ കോച്ചും ഒരു ബോഗിയുമായി ഏറ്റുമാനൂർ ചിങ്ങമനം വരെ ഒരിക്കൽ കൂടി പരീക്ഷണ ഓട്ടം നടത്തി ഉറപ്പാക്കിയാണ് ഇരട്ടപ്പാത യാത്രയ്ക്ക് ഒരുങ്ങിയത്.